പ്രിയമുള്ളവരെ എവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു തിരുക്കുറിലെ ഇരുപതാമത്തെ കുറളാണ് ഇന്ന് പരിശോധിക്കുന്നത് തിരുക്കുറിലെ രണ്ടാമധ്യായത്തിലെ വാഞ്ചിറപ്പ് എന്ന് പറയുന്ന മാരീമഹത്വത്തിലെ ഇരുപതാമത്തെ കുറളാണ് നമ്മൾ പരിശോധിക്കുന്നത് ീരിണ്ടമയാതകനിൽ യാറും വാനിൻയതൊഴുക്ക് അമയാതും യാരാർക്കും വാനിന് അമയാത ഒഴുക്ക് അമയാതും വാനിൻ്റെ അമയാതും യാരാർക്കും എന്നുള്ളത് ആർക്കായാലും നീരമത ഉലകന ജലമില്ലെങ്കിൽ ലോക ജീവിതവും ഇല്ലാതാകുന്നു വാനിൻ്റെ അമയാതൊഴുക്ക് ജലമേഘങ്ങൾ വർഷിച്ചില്ലെങ്കിൽ പിന്നെ ലോകത്തിൽ ജലപ്രവാ ജലപ്രവാഹവും ഇല്ലാതാകുന്നു ആർക്കായാലും ജലമില്ലെങ്കിൽ ലോകജീവിതവും ഇല്ലാതാവുന്നു ജലമേഘങ്ങൾ വർഷിച്ചില്ലെങ്കിൽ പിന്നെ ലോകത്തിൽ ജലപ്രവാഹവും ഇല്ലാതാവുന്നു ഈ കുറലിൻ്റെ അർത്ഥം മറ്റൊരു രീതിയിലും കാണാവുന്നതാണ് ലോകജീവിതത്തിൽ ജലം അത്യന്താപേക്ഷിതമാകുന്നത് പോലെ മനുഷ്യരിലെ ധാർമ്മിക മൂല്യങ്ങൾക്കും മഴ അനിവാര്യമാണ് എന്നാണത് അതായത് മഴയില്ലെങ്കിൽ സദാചാരബോധവും ഇല്ലാതാകുമെന്ന് സാരം ജൈവസമ്പത്ത് നശിച്ച ലോകത്തിൽ ജീവജാലങ്ങൾ ഇല്ലാതാകുന്നു ജീവനില്ലാത്ത ചന്ദ്രഗോളം പോലെ ഭൂമിയും ഒരു നിർജീവകോളമായി മാറും എന്നർത്ഥം ഇത് ഭാഷയകാരനായിട്ടുള്ള കെ ജി ചന്ദ്രശേഖരൻ ആരുടെ വിവരണമാണ് ഇതുതന്നെ ശ്രമേശൻ നായരുടെ വിശദീകരണത്തിൽ അദ്ദേഹത്തിൻ്റെ പദ്യ തർജ്ജിമ നീരില്ലാതാകിയിൽ ലോകമില്ലാർക്കുമേ മാരിയില്ലെന്നാലൊഴുങ്ങൂ എന്നാണ് മലയാളത്തിലുള്ള വിവർത്തനം നീരിൻ്റെ മയ നീരിൻ്റെ മയ വെള്ളമില്ലായ്മ ഉലകനിൻ ലോകരുടെ ജീവിതം യാറാർക്കും ഏതു തരത്തിൽപ്പെട്ടവർക്കും വാനിൻ്റെ മയ മഴയില്ലായ്മ ഒഴുക്ക് ധർമ്മനിഷ്ഠമായ ജീവിതം സാധ്യമല്ല അദ്ദേഹത്തിൻ്റെ വിശദീകരണം മേഘങ്ങൾ വരണ്ടുപോയാൽ മഴ കിട്ടാതെയായാൽ ഭൂമിയിൽ മനുഷ്യർക്ക് മാത്രമല്ല ദേവന്മാർക്ക് ഹോമാദി പൂജാകർമ്മങ്ങൾ മുടങ്ങും ഗൃഹസ്ഥന് ദാനം ചെയ്യണമെങ്കിൽ ഋഷിമാർക്ക് തർപ്പണം ചെയ്യണമെങ്കിൽ ജലം വേണം ചുരുക്കത്തിൽ ഗൃഹസ്ഥൻ മുതൽ ഋഷിമാർ വരെയുള്ളവർക്ക് തന്താങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകണമെങ്കിൽ വെള്ളം അത്യന്താപേക്ഷിതമാണ് ജീവിതത്തിൻ്റെ അനായസഗതി അനായാസഗതി താറുമാറാകും അതുകൊണ്ട് ലോകത്തിന് ചിരഞ്ജീവിത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അമൃതം മഴ തന്നെയാണ് മഴയ്ക്ക് പകരം മറ്റൊന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം രണ്ടു വിശദീകരണവും ഏകദേശം സമമാണ് ഈ വിശദീകരണങ്ങളാണ് ഇരുപതാമത്തെ കുറലിന് നമുക്ക് നൽകാനുള്ളത് ഇന്നത്തെ ഈ കുറളോട് കൂടിയിട്ട് എന്ന് പറയുന്ന മാരി മാരിമഹത്വത്തിൻ്റെ പത്തു കുറലുകളുടെ സമാ സമാപനാണ് ഇരുപതാമത്തെ കുറലോടുകൂടി രണ്ടാം അധ്യായത്തിൽ നിന്ന് നമ്മൾ മൂന്നാം അധ്യായത്തിലേക്ക് മൂന്നാം അധ്യായമായ മൂന്നാം അധ്യായമായ നീത്താർ പെരുമയം യോഗി മഹാത്മ്യത്തിലേക്ക് കടക്കുകയാണ് അടുത്ത കുറൽ നീത്താർ പെരുമയിലുള്ള യോഗി മഹാത്മ്യമാണ് അത് അദ്ധ്യായം മൂന്നിലാണ് ആരംഭിക്കുന്നത് ഇന്ന് നീരിൻ്റെ അമയാത് ഉലനിൻ യാറാർക്കും വാനിൻ്റമയാതൊഴുക്ക് എന്ന കുറോടുകൂടി കുറലിൻ്റെ വിശദീകരണത്തോടുകൂടി ഇന്നത്തെ കുറൽ മഹാത്മ്യ വിശദീകരണം സമ്പൂർണമാവുകയാണ് ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഏവരോടും സ്നേഹം നന്ദി